പ്രതികരിക്കാതെ വയ്യ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും മാത്രമാണ് നമ്മൾ ഉണരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന ഒരു സിനിമ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു അഞ്ചെട്ട് വർഷമായിട്ടുണ്ടാകും ആ അമർ അക്ബർ അന്തോണി എന്നുള്ള സിനിമ ഇറങ്ങിയിട്ട്. 10 വർഷം തന്നെ കൂട്ടാം. അപ്പോൾ ഈ ഒരു സിനിമ നമുക്ക് തന്ന പാഠം വലുതാണ്. അതായത് ഈ സിനിമ നമുക്ക് തന്ന പാഠം എന്താണ്? വിദേശ തൊഴിലാളികളെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഞരമ്പ് രോഗികളെയും തുറന്നു കാട്ടുന്ന ഒരു സിനിമയാണ് അമർ അക്ബർ അന്തോണി. പൃഥ്വിരാജും ഇന്ദ്രയിത്തും അതുപോലെ ജയസൂര്യയും തകർത്തഭിനയിച്ച അവിടെ പിന്നെ നമുക്ക് അന്യഭാഷ അന്യ സംസ്ഥാന തൊഴിലാളിയായിട്ട് വേഷമിട്ട ഒരു നടനുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ നാട്ടിലെ തന്നെ ചില ക്രിമികളുണ്ടായിരുന്നു, കാരണം കുട്ടികളെ നോട്ട് വിടുന്ന. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ടീമുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മൾ ഇവരെയൊക്കെ സൂക്ഷിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് അന്ന് നാദിർഷ നമുക്ക് തന്നത്. എന്നിട്ട് നമ്മൾ ആരും ശ്രദ്ധിക്കാൻ തയ്യാറല്ല. ഇന്ന് ആലുവയുണ്ടായ സംഭവം തന്നെ നിങ്ങൾ നോക്കണം. അവൻ്റെ കൂടെ താമസിക്കുന്ന, അതായത് വേറൊരുത്തൻ ഒരു 2-3 ആഴ്ച മുമ്പ് ഒരു കുട്ടിയെ അദ്ദേഹം പൊള്ളിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നിട്ട് പോലും ഈ നാരികളെ മൊത്തത്തിൽ അവിടെ താമസിക്കാൻ ഈ നാട്ടുകാർ എന്തിനാണ് സമ്മതിച്ചത്? അതല്ലാതെ കുറച്ച് ആൾക്കാർക്കും കൂടിയിട്ട് അടിച്ച് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഗതി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ നമ്മൾ ഇനി ഇപ്പോഴേ എല്ലാവരും ഉണരും. വിദേശ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കണക്കെടുക്കാനും അവരുടെ രേഖ നോക്കാനും അവരുടെ എല്ലാം നോക്കാനും അതുപോലെ തന്നെ അവരെ വീടൊഴിപ്പിക്കാനും അവരെ കെട്ടുകെട്ടിക്കാനുമായിട്ട് ഇപ്പോൾ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കും. ഇനിയിപ്പോഴും ഒരാഴ്ച ഇതായിരിക്കും. എന്തെങ്കിലും അപകടം നടന്നു കഴിഞ്ഞാലാണല്ലോ നമ്മൾ പെയിൻറ്റ് മാറ്റുന്നത്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മാറ്റുന്നത്, മറ്റവൻ്റെ വള്ളക്കടിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഓരോ അപകടം നടക്കുമ്പോഴാണ് നമ്മൾ. ഇനിയൊരു അതായത് ഇപ്പോൾ ഒരു ഭക്ഷ്യവിഷവാദം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച ചെക്കിങ്ങിൻ്റെ അഭിഷേകമാണ്, ഒരാഴ്ച ചെക്കിങ്ങോട് ചെക്കിങ്. അത് കഴിഞ്ഞാൽ പിന്നെ ഗതാഗത കഴിഞ്ഞു കാര്യം. അത് ഇതും ഇതുപോലെ തന്നെയാണ്. ഇനിയിപ്പോഴും അന്യ സംസ്ഥാന തൊഴിലാളികൾ രേഖ പരിശോധിക്കലായിരിക്കും. ഒരു രേഖയും കൊടുക്കാതെയാണ് ഈ ഒരു വ്യക്തി ആ ഒരു ബിൽഡിങ്ങിൽ താമസിച്ചത് എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്ത. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തി, അതായത് ഇവന് റൂം എടുത്തു കൊടുത്തവനാണ് ഒന്നാം പ്രതി. ഇവന് ഒരു രേഖയുമില്ലാതെ റൂം കൊടുത്ത ഈ ഇതിൻ്റെ ഓണറാണ് ഒന്നാം പ്രതി. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇവനുള്ളൂ, കാരണം ഇവനെ അവിടെ താമസിപ്പിച്ച്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെയാണ് ആദ്യം ശിക്ഷിക്കേണ്ടത്. ഇവരെ ഈ താഴെ തട്ടുന്നുള്ളവനെ വരെ പിടിക്കണം, എന്നാലും മാത്രമേ ഈ പൈസയുടെ ആർത്തി ചില ആൾക്കുള്ള ആർത്തി തീരുള്ളൂ. അതായത് ഒരു ബിൽഡിങ്ങും കെട്ടിയിട്ടിട്ട് കുറേ ആൾക്കാരിങ്ങനെ തൊഴുത്ത് പോലെ ഇങ്ങനെ താമസിപ്പിക്കുക, അതിൽ ക്രിമിനലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുക, അവരുടെയൊക്കെ ഐ ഡി പോലും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് താമസിപ്പിക്കുകയാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒന്നും വേണ്ട, ഒന്ന് ബാംഗ്ലൂർ പോയിട്ട് ഇതേപോലെ റൂം ചോദിച്ചാട്ടെ, ഒരാളും തരൂല. നമ്മളവിടെ കൃത്യമായിട്ട് ഐ ഡി കൊടുക്കണം. നമ്മൾ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് റൂം തരുള്ളൂ, അത് ചെറുതായാലും ശരി വലുതായാലും ശരി. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കൊച്ചു പോലെയുള്ള ഈ നഗരങ്ങളിൽ ഇതൊന്നും ഇതാക്കാത്തത്? അതായത് ആർത്തിയാണ്, ഈ മനുഷ്യന്മാർക്ക് ആർത്തിയാണ്. ആർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആർത്തിയാണ്. മറ്റുള്ള അയൽവക്കക്കാരുടെ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കണ്ട. ഇതുപോലെയുള്ള ഒരുപാട് എണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തലവ് അവർക്ക് തലക്ക് പൈസയാണ്, അതാണ് ഏറ്റവും വലിയത്. അതായത് ഒരു ദിവസം ഒരാൾക്ക് ഇത്ര പൈസ വെച്ചിട്ട് അങ്ങനെയാണ്, പിന്നെ മാസത്തിൽ ഒരാൾക്ക് ഇത്ര പൈസ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ബിസിനസ്സാണ്. അപ്പോൾ ഐ ഡി വേണ്ടാത്തവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് താമസിക്കും. ചില ആൾക്കാർ ഐ ഡി ഇല്ലെങ്കിൽ റൂം കൊടുക്കില്ല. ഐ ഡി ഇല്ലാത്ത ടീമുണ്ടാകും, നാട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമാക്കി വന്നിട്ട് ഇവിടെ ഒളിച്ച് താമസിക്കുന്ന ടീമുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ടീമുകൾക്കാണ് ഇങ്ങനെയുള്ള ആൾക്കാർ റൂം എടുത്ത് കൊടുക്കുന്നത്. ഇവന്മാരെയാണ് ആദ്യം പിടിക്കേണ്ടത്. അതായത് നമ്മളെ നാട്ടുകാർ തന്നെയാണത്, അല്ലാതെ അതോ അന്യ സംസ്ഥാന തൊഴിലാളികളൊന്നുമല്ല. ഈ റൂം കൊടുക്കുന്നതും റൂമിൻ്റെ ഓണർമാരും ഇവരെയാണ് ഒന്നും രണ്ടും പ്രതികളാക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇവന് സ്ഥാനമുള്ളൂ. ഇവനെ വെറുതെ വിടരുത്. ഇത് എത്രമാത്രം ഇനിയിപ്പോഴേ പിന്നെ എന്താ പറയണ്ടത്, ഇനിയിപ്പോൾ വ്യാപക ചെക്കിംഗ് ആയിരിക്കും. കാരണം എവിടെയൊക്കെ ആൾക്കാരുണ്ട് അവരെയൊക്കെ ചെക്കിംഗ് ആയിരിക്കും. അതൊരാഴ്ച കൊണ്ട് തീരും. ഒരാഴ്ച കൊണ്ട് നമ്മളെല്ലാം മറന്നുപോകും. പിന്നെ അടുത്ത സംഭവം വരണം നമുക്ക് ഓർമ്മിക്കാൻ. അതാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ വീഡിയോ കാണുന്നവരോടൊക്കെ പറയാനുള്ളത്, നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ കാത്തോളണം. ഒരുത്തനെയും വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുത്തനെയും വിശ്വസിക്കരുത്. അതായത് അവരെ പുഞ്ഞ് പോലെ കാക്കേണ്ടത് നമ്മളെ കടമ മാത്രമാണ്. അല്ലാതെ ഈ പിന്നെ എന്താ പറയണ്ടത്, ഓൻ പിന്നെ നല്ലവനാണ്, ഇവൻ നല്ലവനാണ് ഒരുത്തനെയും വിശ്വസിക്കുക. കാരണം ഇവന്മാരുടെ മനസ്സിലുള്ള മൃഗങ്ങൾ എപ്പോഴാണ് ഇളകുവാന്ന് ആർക്കും പറയാൻ കഴിയില്ല. അത്രത്തോളം മനുഷ്യ മൃഗങ്ങൾ ഇവിടെയുണ്ട്. അത് വയസ്സുമില്ല പ്രായവുമില്ല ഒന്നുമില്ല. നമ്മുടെ നാട്ടിലുമുണ്ട് ഇതേപോലെ മനുഷ്യമൃഗങ്ങൾ. ഈ അന്യസംസ്ഥാനക്കാർ മാത്രമല്ല, നമ്മുടെ നാട്ടിലും പിന്നെ എന്താ പറയേണ്ടത്, ഈ വയസ്സും പ്രായവുമായ അന്യ മൃഗങ്ങളുമുണ്ട്. എല്ലാവന്മാരെയും നമ്മൾ എന്താ പറയേണ്ടത് വളരെയധികം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കുട്ടികളെ ഇപ്പോഴും കരാട്ടയും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന നല്ലതാണ്. എന്താ പറയുക, അവർക്കൊരു സ്വയം രക്ഷ എപ്പോഴും. അത് എപ്പോഴും നമുക്ക് ആമ്പിളറായാലും പെമ്പിളറായി കഴിഞ്ഞാലും ആമ്പിളർക്ക് വരെ രക്ഷയില്ലാത്ത നാടാണ് നമ്മളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും അവനവൻ്റെ മക്കളെ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ആരെയും നമ്മുടെ നമ്മൾ ഈ പിന്നെ ഇപ്പോഴുള്ള ഈ പിന്നെ ന്യൂസ് ചാനലും കാര്യങ്ങളൊക്കെ ഒരാഴ്ചയേ ഉണ്ടാവുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞാൽ അവർക്ക് വേറൊരു സംഭവം കിട്ടി അവർ അതിൻ്റെ കൂടെ അങ്ങ് പോകും. അതാണ്.
ഈ പിന്നെ ഒരാൾ കൊല്ലപ്പെട്ട് ഒരാൾ ഒരു പ്രശ്നം നടക്കുന്നവരേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവരങ്ങ് പോവാറുന്നേ. നമുക്കറിയാലോ ഇപ്പോൾ ട്രെയിനിൽ പിന്നെ പെട്രോൾ ഒഴിച്ചിട്ട് കത്തിച്ചിട്ട് കണ്ടിട്ടില്ലേ. അത് കഴിഞ്ഞു, ആ ഒരു വാർത്ത അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനി അടുത്ത വാർത്ത വരുന്നവർ നമ്മൾ കാത്തു വെക്കും. അതാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ റെസിഡൻ്റ് അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിച്ചിട്ട് ഇതുപോലെയുള്ള ക്യാമ്പുകളുണ്ടെങ്കിൽ ആ ക്യാമ്പിലെ എല്ലാവരെയും ഐ ഡി പരിശോധിക്കുന്നത് ഒരു ഇതുപ്രകാരം നല്ലതായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളത്. അതായത് ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഉണർന്ന് പ്രവർത്തിക്കേണ്ടവരല്ല നമ്മൾ. ഈ ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സംഭവിക്കാൻ പറ്റുന്നതാണ്. കാരണം ഇത് ചെറിയവൻ വലിയവൻ എന്നില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് മുഖത്തൊക്കെ കല്ലുകൊണ്ട് കുത്തിയിട്ട് കൊലപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ മാനസിക സ്ഥിതി എന്തായിരിക്കും? ഇവൻ എത്രമാത്രം ക്രിമിനലായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ഏതായാലും നമ്മളെ കുട്ടികളെ നമ്മൾ തന്നെ നോക്കണം, വേറെ ആരും നോക്കാൻ പറ്റില്ല. ഈ പ്രഹസനവും കാര്യങ്ങളൊക്കെ ഇപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ, മനസ്സിലായോ? ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും അങ്ങ് മറക്കും. നമ്മൾ മറവിയിലേക്ക് പോകും. പിന്നെ അടുത്ത സംഭവം വരണം നമ്മൾ ഇത് ഓർമ്മിക്കണമെങ്കിൽ. അപ്പോൾ ആ ഒരു മുൻകൂട്ടി കണ്ട ആ തിരക്കഥാകൃത്തുക്കളുണ്ടല്ലോ, ആ വിഷ്ണു, അതുപോലെ വിഷ്ണു ഉണ്ണികൃഷ്ണനും നമ്മളെ ബിപിൻ ജോർജും, അവരെ ഈ അവസരത്തിൽ ഞാൻ നമിക്കുകയാണ്. കാരണം അവരന്ന് കാണിച്ചു തന്നിട്ട് കൂടി നമ്മളിതാരും മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഇവരെ ഒരു വിളയാട്ടമാണ്. അതിലെന്ന് പറയുന്നത് പണ്ട് മുതലേ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ഒരുപാട് പേര് കടന്നുകൂടിയിട്ടുണ്ട്, അവിടുന്ന് ഭയങ്കര പ്രശ്നം നടന്ന ടീമുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട് നമുക്കറിയാം. എന്നാൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, എല്ലാവരും മോശമെന്ന് നമ്മൾ പറയുന്നില്ല. നല്ല രീതിയിൽ കുടുംബം പുലർത്തുന്ന ഒരുപാട് പിന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട്, അവരെയൊന്നും ഉപദ്രവിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതുപോലെയുള്ള ടീമുകളാണ്, അവന്മാരെ നോക്കണം അവിടുന്ന്, വളരെ ശ്രദ്ധിക്കണം. ആ ഉടമേനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്, എന്നിട്ട് മാത്രമേ ഇവന്മാരെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഉടമ ഇങ്ങനെയുള്ള ഉടമകളെ കേസെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഇനിയിപ്പോൾ ഏതെങ്കിലും ഉടമകൾക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പേടിയുണ്ടാവും. അതാണ്, നല്ല രീതിയിൽ പേടിയുണ്ടാവും അങ്ങനെ കൊടുക്കുമ്പോൾ. കാരണം ഇതുപോലെ കേസും കാര്യങ്ങളൊക്കെ പുല്ലാപ്പുലം വരുന്നു. അപ്പം ഞാൻ നാട്ടുകാരോട് ചോദിക്കുകയാണ്, ഒരാഴ്ച മുമ്പ് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ട് അവനെ നിങ്ങൾ അവിടെ താമസിപ്പിച്ചല്ലോ, നിങ്ങളെന്നിട്ട് ഇപ്പോഴത് വിളിച്ചു പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അന്നിത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഇന്ന് അന്നൊരു നാല് പിള്ളമാരെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ എത്ര ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴിനിയിപ്പോൾ ഇത് പറഞ്ഞിട്ടെന്ന കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് ടി വിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇതിങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മളെല്ലാം പഠിക്കുന്നത് ഇങ്ങനെയാണ് നടന്ന്, എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ മാത്രം നമ്മുടെ നാട് വലിയ സംഭവമായിട്ട് അങ്ങ് ഇതാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഒരു കാണി ഒരു ഇത് മാത്രം, അയ്യോ പാപം കഴിഞ്ഞു, നാളെ മുതൽ ആ പാപവും ഇല്ല, അത്രയേ ഉള്ളൂ. ആ കുടുംബത്തിന് പോയി, അത്രയേ ഉള്ളൂ. ആ കുടുംബത്തിന് ആ തീരാ ദുഃഖത്തിലേക്ക് തള്ളിയിട്ടു അത്രമാത്രം. മനുഷ്യമാരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ഒരു കഥ കഴിഞ്ഞാൽ നാളെ മുതൽ അവരുടെ തിരക്കിലേക്ക് അങ്ങ് പോകും. 5 വയസ്സ് അങ്ങാറ്റേ ഉള്ളൂ എന്നാണ് തോന്നുന്നതാണ്. വളരെയധികം എന്താ പറയണ്ടത്, മനസ്സിനെ വേദനിപ്പിച്ചൊരു സംഭവമായി പോയിരുന്നു. ഒരാൾക്കും ഇങ്ങനെയൊരു ഇതുണ്ടാകരുത്, എല്ലാവരും. അതുകൊണ്ട് മക്കളെ നോക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ ഒരാളെയും വിശ്വസിക്കേണ്ട, ഒരാളെ കൂടെയും വിടുകയും വേണ്ട. ഒരു മുട്ടായി കണ്ടം പോലും ഒരാൾ എടുക്കുന്നത് വാങ്ങിച്ച് കഴിക്കരുതെന്നും പറയണം, അത് മെയിനായിട്ട് പറയണം. ഇപ്പോഴും മുട്ടായിലൊക്കെ എന്തെല്ലോ തേച്ചു കൊടുക്കുന്നതെന്നല്ലാന്ന് ഇപ്പോഴും പറയുന്നത്. എന്താ നടക്കുന്നത്? ഇവന്മാരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ മുളക് വെള്ളം എടുത്തിട്ട് ഒഴിക്കോണ്ടും കണ്ണിലും മേടിയെല്ലാം. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യുക വീഡിയോ, ആൾക്കാർ പരമാവധി എത്തട്ടെ ഇത്.